ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, കുറേ പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേക്കിൻ്റെ വില. ഒരു കേക്കിന് ഇന്ന ഡെക്കറേഷൻ കാണിച്ചിട്ട് എത്ര രൂപയാവും ഈ ഒരു കേക്കിന് എന്ന് ചോദിച്ചിട്ട് നമ്മൾ കസ്റ്റമർ ആണെങ്കിലും നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ഈ കേക്കിന് എത്ര രൂപയാവും എന്നാണ് ചോദിക്കാറുള്ളത്. അതിനുള്ളിലുള്ള ഫ്ലേവർ, അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും മറ്റുള്ളവരുടെ ഫോട്ടോ നമുക്ക് ഒരിക്കലും അതിനിന്ന ഇത്ര റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ റൈറ്റ് നമ്മൾക്ക് പറയാനായിട്ട് പറ്റണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ അടുത്തുള്ള ഷോപ്പുകളിലും നമ്മൾ സെയിം നമ്മളെ ആ ഒരു ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹോം ബേക്കേഴ്സ് എല്ലാവരും ഒരേ റൈറ്റ് ആണോ നോക്കുക. ഫ്ലേവേഴ്സ്, കേക്കിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാതും ഒരേ റൈറ്റിലാണോ നോക്കുക. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ഓരോ ബ്ലാക്ക് ഫോറസ്റ്റ് ഇതിനൊക്കെ ഇന്ന റൈറ്റ് എന്നുണ്ടാവുമല്ലോ, ഓരോ ഏരിയക്ക് അനുസരിച്ചായിരിക്കും ചിലപ്പം ഓരോ റൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു റൈറ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഏരിയയിൽ 550 മുതൽ 600 രൂപ വരെയാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് കസ്റ്റമർ ഇപ്പോൾ ഇന്ന ഒരു കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയും, എന്നിട്ട് പിന്നെ നമ്മളടുത്ത് മോഡൽ അയച്ചിരുമെന്ന് നോക്കുമ്പോൾ നമ്മൾ എല്ലാ മോഡലും അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പം ആ ബ്ലാക്ക് ഫോറസ്റ്റ് നോർമലായിരിക്കില്ല വേണ്ടത്, അവർക്ക് ഡെക്കറേഷൻ മാറ്റേണ്ടി വരും. അപ്പോൾ നോർമൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് അത് നമുക്കറിയാലോ, ക്ലാസിക് മോഡൽ ഇതാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റൊക്കെ സൈഡിലൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതാണ് നോർമൽ ആ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ റോസെറ്റ വരക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു കളറിൽ നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്യാഷ് വാങ്ങിക്കോ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് കുറേ ആളുകൾക്കുള്ള ഡൗട്ട്. നമുക്ക് തീർച്ചയായിട്ടും എക്സ്ട്രാ ക്യാഷ് നമുക്ക് വാങ്ങാം. അപ്പോൾ അതത്രയാണെന്നുള്ളത്. ഇപ്പോൾ ഇതുപോലെ ഒരു സിമ്പിൾ റോസെറ്റ വരച്ച് കൊടുക്കുക അങ്ങനത്തേതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ചേർത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 50 രൂപയൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം 550 നിങ്ങൾ കൊടുക്കണമെങ്കിൽ 600 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ സൈഡിലൊന്നും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടണ്ടല്ലോ, അപ്പോൾ നമുക്കത് ലാഭമല്ലേ, നമുക്ക് ഒരു റോസ് പൂ വരച്ച് കൊടുത്താൽ പോരേ എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഫില്ലിങ്സ് നമ്മൾ ഉള്ളിൽ ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എക്സ്ട്രാ നമ്മൾ മുകളിൽ ക്രീമും വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പോരാത്തതിന് നമ്മളൊരു ക്രീമിൽ ഒരു കളർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് 2 റോസ് വരക്കാൻ ഇത്ര ക്രീം വേണമെന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്രീം എടുക്കും, അവർ പറഞ്ഞ കളറെല്ലാം കൊടുക്കും, ഡെക്കറേഷനൊക്കെ അടിപൊളിയാക്കി കൊടുക്കും, എന്നിട്ട് ക്രീം ബാക്കിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു 50, ചെറിയ ചെറിയ ഡെക്കറേഷൻ ആണെങ്കിൽ 50 രൂപ, പിന്നെ അതിന് മുകളിലുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ 100 രൂപ ഒക്കെ വെച്ചിട്ട് വാങ്ങാം കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് 2-ടയർ കേക്കുകൾ. 2-ടയർ കേക്ക് നമുക്ക് വരുന്ന ടൈമിൽ നമുക്ക് ഏത് ഫ്ലേവറിലാണോ അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് പ്ലസ് എത്ര kg. ഇപ്പോൾ 2 kg ആണെങ്കിൽ ആ ഒരു 2 kg റേറ്റ് പ്ലസ് എക്സ്ട്രാ നമുക്ക് 2-ടയർ കേക്കിന് തന്നെ ഒരു 100 എക്സ്ട്രാ വാങ്ങാം കേട്ടോ. കാരണം നമ്മൾ 2 കേക്ക് ബേക്ക് ചെയ്ത് വെക്കുന്നു, പിന്നെ നമുക്ക് അതിമേക്ക് എടുത്ത് വെക്കാനുള്ള ഇത്തിരി റിസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി അഥവാ 3-ടയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 200 മുതൽ 300 വരെ നമുക്ക് 3-ടയർ കേക്കിന് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഈ 2-ടയർ കേക്ക് അതുപോലെ തന്നെ 3-ടയർ കേക്കൊക്കെ കൂടുതലും വെഡ്ഡിംഗ് കേക്കിലും വരാറുണ്ട്. അപ്പോൾ വെഡ്ഡിംഗ് കേക്കിന് എടുക്കുന്ന ടൈമിൽ നമ്മളതിൽ ഫ്രഷ് ഫ്ലവറുകൾ കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ എക്സ്ട്രാ ചാർജ് ഈടാക്കാം. അപ്പോൾ ഫ്രഷ് ഫ്ലവറിന് നമുക്കിപ്പോൾ ഒരു ഫ്ലവറിന് 35 രൂപയാണെങ്കിൽ നമ്മൾ ആ കൃത്യം 35 രൂപ അല്ല കേട്ടോ വാങ്ങുന്നത്. കാരണം നമുക്ക് ആ ഒരു 6 ഫ്ലവറാണ് അവർ വെക്കാൻ പറഞ്ഞിരിക്കണേ, അല്ലെങ്കിൽ 3 ഫ്ലവറാണ് വെക്കാൻ പറഞ്ഞിരിക്കണമെങ്കിലും കൂടെ നമുക്ക് അങ്ങോട്ട് അത് നമ്മളെ തൊട്ടടുത്തൊന്നും ചിലപ്പോൾ ഫ്രഷ് ഫ്ലവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് പോയി വാങ്ങിയിട്ട് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ചാർജ് നമുക്ക് ചിലവാവുന്ന ആ ഒരു ചാർജും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പ്ലസ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ ടോപ്പേഴ്സ് വെക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പേഴ്സിൻ്റെ ഒരു ചാർജ്, അതുപോലെ 2-ടയർ 3-ടയർ ആകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അതിൻ്റെ ഹൈറ്റ് ബോക്സുകൾക്ക് എക്സ്ട്രാ ക്യാഷ് ഉണ്ട്. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ടോപ്പർ, ഫ്ലവേഴ്സ്, നമ്മൾക്ക് ബോക്സ് ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു വെഡ്ഡിംഗ് കേക്കിനായാലും 2-ടയർ കേക്കുകൾക്ക് ബർത്ത്ഡേ കേക്കുകൾക്കായാലും നമ്മൾ എക്സ്ട്രാ ക്യാഷ് ഈടാക്കുന്നത്. പിന്നെ നമ്മൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1 kg കേക്ക് മതി, കസ്റ്റമറിന് 1 kg കേക്ക് മതി, പക്ഷേ ടോൾ ആയിരിക്കണം, നല്ല ഹൈറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോൾ കേക്കിന് 1 kg ചെയ്താലും നമ്മൾ അവർ 1 kg പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ 7-inch 2 panel ചെയ്തെടുക്കുന്ന ടൈമിൽ 1.5 kg ഉണ്ടാവും അത് വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഒന്നുകിൽ 1.5 kg റൈറ്റ് വാങ്ങുക, അല്ലെങ്കിൽ 1 kg എത്രയാണോ ആ റൈറ്റ് വാങ്ങുന്നത് അതിൻ്റെ കൂടെ 150 മുതൽ 200 രൂപ മുതൽ എക്സ്ട്രാ വാങ്ങുക കേട്ടോ. അല്ലെങ്കിൽ 1.5 kg റൈറ്റ് വാങ്ങുക, അല്ലെങ്കിൽ 150 മുതൽ 200 രൂപ വരെ എക്സ്ട്രാ വാങ്ങുക ടോൾ കേക്കിന്.
ഇനി കൂടെ നമ്മൾക്ക് ടോൾ കേക്കിൻ്റെ ബോക്സ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു റൈറ്റും കൂടെ പ്ലസ് ചെയ്തിട്ട് വേണം കേട്ടോ കസ്റ്റമറിനോട് പറയാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് എല്ലാ വിവരങ്ങളും നമ്മൾ കസ്റ്റമറിനോട് പറഞ്ഞിട്ട് വേണം കേക്കിൻ്റെ ഒരു വില നിശ്ചയിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അവസാനം നമ്മളൊരു റൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് ചിലപ്പോൾ നെട്ടിപ്പോകും, കാരണം ഒരു കിലോ കേക്കല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അത് ടോൾ കേക്കാണ്. അപ്പോൾ ഇത് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. വെയിറ്റ് കൂടും, ലെയേഴ്സും കൂടുമല്ലോ. നമുക്ക് നോർമൽ ഒരു 1 kg കേക്ക് 3 layer ആയിരിക്കും. അപ്പം അത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ലെയേഴ്സും അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സും കൂടും. കൂടാതെ നമുക്ക് ഓവനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം ഒറ്റ ബേക്കിംഗ് മതി. പക്ഷേ നമ്മൾ പാനിലൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, ഗ്യാസ് പോട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ 2 panels ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് അതെല്ലാം നഷ്ടമാണ്. ഇനി നമ്മൾക്ക് ബാർബി ഡോള്, അതുപോലെ കാർ കേക്ക് അങ്ങനെയൊക്കെ ഫിഗേഴ്സ് വരുന്ന ടൈമിൽ എത്ര റൈറ്റ് നോക്കാം. നമ്മൾ ഏത് ഫ്ലേവറാണ് അവർക്ക് വേണ്ടത്, അപ്പോൾ അത് പ്ലസ് 1 kg ആണെങ്കിൽ ആ 1 kg ആ ഒരു റൈറ്റ് പ്ലസ് എക്സ്ട്രാ നമുക്ക് 300 വരെ ചാർജ് ആക്കാം കേട്ടോ. ബാർബി ഡോളിനാണെങ്കിലും ഇപ്പോൾ ഡോള് വാങ്ങുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കാർ കേക്ക് ഇതിനൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 300 പറയാം കേട്ടോ. ബാർബിക്കാണെങ്കിലും ഇതുപോലെ കാർ ഡെക്കറേഷൻ, ഇപ്പോൾ ഈ ഒരു കാർ കേക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവരെ തീമായിരിക്കും, അവർക്ക് പറയുന്ന കളറായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റൈറ്റ് ആണ് കേട്ടോ. അതുപോലെ ഫോട്ടോ പ്രിൻ്റ് കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് ഫ്ലേവറാണോ പ്ലസ് ഒരു 250 മുതൽ 300 വരെ നമുക്ക് വാങ്ങാം കേട്ടോ ഫോട്ടോ പ്രിൻ്റ് കേക്കിന്. പിന്നെ ഏറ്റവും കൺഫ്യൂഷൻ ആവുന്നതാണ് നമ്മുടെ ഫോണ്ടിൻ്റെ വർക്കുകൾ ചെയ്താൽ എത്ര രൂപ നമുക്ക് വാങ്ങാമെന്ന്. കുറേ പേര് ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് പറയും ഇതുപോലെ ഫോണ്ടിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വാങ്ങാം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ഇത് കണ്ടോ, ഇത് സ്റ്റാർ അതുപോലെ ക്ലൗഡ് ഇതൊക്കെ നമുക്ക് കട്ടർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒത്തിരി റിസ്ക് ഒന്നുമില്ല. അപ്പം നമുക്ക് അതിന് അത്യാവശ്യം കുറച്ചൊരു ചാർജ് മാത്രം ഈടാക്കിയാൽ മതിയാവും. പക്ഷേ നേരെ മറിച്ച് ഇതുപോലെ ഫിഗേഴ്സിൽ ഇപ്പോൾ ആ ഒരു ബെൽറ്റ് കാര്യങ്ങൾ ആ ഒരു ടൈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക, അതുപോലെ ഫിഗർ യൂണിക്കോണ്ടതാണ് ഡോള് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം, നമ്മൾ കൈ വെച്ച് ഉണ്ടാക്കുന്നതിന് ഒരുപാട് സമയം നമുക്ക് മെനക്കെടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഫോണ്ടിൻ്റെ അളവല്ല, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഇത്രത്തോളം ഓരോരോ ഫിഗേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ റൈറ്റ് ഇടാനായിട്ട്. അപ്പോൾ ഫോണ്ടൻ്റ് കേക്കിന് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടൊരു റൈറ്റ് ഇല്ല, നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു റൈറ്റാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതിനൊരു ഫിക്സ്ഡ് റൈറ്റ് ഇല്ല, നമ്മൾക്ക് തീരുമാനിക്കാം നമ്മളെ കേക്കിന് ഇത്ര റൈറ്റ് എന്നുള്ളത്, ഫോണ്ടൻ്റ് വർക്കുകൾ ചെയ്യുമ്പോൾ ഇത്ര റൈറ്റ് എന്നുള്ളത്. അത് ഇപ്പോൾ ക്ലേ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ, ചില കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ ഫിഗേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ ചിലവർ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇത്തരം കേക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു റൈറ്റും കാര്യങ്ങളും നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം. ഇനി വന്നിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ചോക്ലേറ്റുകൾ എക്സ്ട്രാ നമ്മൾ കേക്കിൽ വെക്കുന്ന ഒരു ഫോട്ടോസ് അയച്ചുതന്നിട്ട്, ഇപ്പോൾ ചോക്ലേറ്റ് ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേക്സുകളുണ്ടല്ലോ. അപ്പോൾ കസ്റ്റമർ പറയണതായിരിക്കും നമ്മളോട് ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ടോൾ കേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഏത് ഫ്ലേവറാണോ ഉള്ളിൽ കേക്ക് കൊടുത്തിട്ടുള്ളത് ആ കേക്ക് പ്ലസ് ടോൾ കേക്ക് ആകുമ്പം ആ ഒരു റൈറ്റ് പ്ലസ് നമ്മൾ എത്രത്തോളം ചോക്ലേറ്റ് ഇതിൽ വാങ്ങി വെക്കുന്നുണ്ടോ ആ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. കൂടാതെ ടോപ്പേഴ്സ്, ഇനി ഇതിന് നമ്മൾ ബോക്സ് വാങ്ങുന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ റൈറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇത്തരം കേക്കുകൾക്ക് വില ഇടുന്നത്. കൂടുതലും എല്ലാവരും ആർട്ടിഫിഷ്യൽ ഫ്ലവർ കാര്യങ്ങളൊക്കെ നമ്മൾ കേക്കിൽ വെക്കാനായിട്ട് പറയുമല്ലോ, ഇന്ന കളറിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെക്കുക, അതുപോലെ ഷുഗർ ബോൾസ് ഇടാൻ പറയും, അല്ലെങ്കിൽ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം, നമ്മൾക്ക് ഫ്ലവർ മിലൊക്കെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ക്രീമിൽ ഫ്ലവർ ചെയ്തിട്ട് അതിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ അതുപോലെ ഷുഗർ ബോൾസിനൊക്കെ ആണെങ്കിൽ ഒന്നും നമുക്ക് വെറുതെ കിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റൈറ്റ് നമുക്ക് ചെറുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നു കേട്ടോ കേക്കിൽ. എല്ലാവർക്കും നോർമൽ കേക്കിലാവും ഇതൊക്കെ ആവശ്യമുണ്ടാവുക. ചിലർ വാനില കേക്കിൽ പറയും, അതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ മതി എന്ന് പറയും. എന്നിട്ട് അവർക്ക് ഇതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറയുമ്പോൾ നമുക്ക് അതെല്ലാം എക്സ്ട്രാ ക്യാഷ് ഈടാക്കാൻ പറ്റും കേട്ടോ. ഇനി എത്രയൊക്കെ ചെയ്ത് കൊടുത്താലും ഇവർ പറയും ഷോപ്പിൽ ഇത്ര ഇല്ലല്ലോ, അവിടെ ഇത്ര ഇല്ലല്ലോ, ഇവിടെ ഇത്ര ഇല്ലല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മൾക്ക് നമ്മളെ കേക്കിൻ്റെ വില നമ്മൾ നിശ്ചയിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പലരോടും ഞാൻ പറയാറുണ്ട് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇത്ര ക്വാണ്ടിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. ഷോപ്പിൽ നമ്മളെ 1 kg ക്വാണ്ടിറ്റി അവിടുത്തെ ഷോപ്പിലത്തെ കേക്കിന് ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ നമ്മളെ കസ്റ്റമറിനെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് നമ്മളെ ഒരു പ്രത്യേകത, നമ്മളെ ഹോം ബേക്കേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കേക്കിൽ ധാരാളം ഫില്ലിങ്സ് കാര്യങ്ങൾ ഉള്ളിൽ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 1 kg കേക്ക് പറഞ്ഞാലും 1 kg ധാരാളം കഴിക്കാനൊക്കെ ആയിട്ടുണ്ടായിരിക്കും. നമ്മളെ ആവശ്യം എന്ന് പറയുന്നതും അതാണ്, നമ്മളെ കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം. നമ്മളെ കേക്ക് കഴിച്ചിട്ട് ഭംഗി കൊണ്ടാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണെങ്കിലും നമ്മളെ കസ്റ്റമറും ഹാപ്പി ആയിരിക്കണം. അപ്പോൾ എല്ലാവരും നല്ല നല്ല കേക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണോട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണോട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ ബൈ.